Hi friends, yengalada bu diye videoyla geliyorlar ko sağlam. İndi yengal kani kya mona kote etne sabiye bolla. Nindo rana çeri gramatile, oru JS farm anna oru stalatte aru yengalı parvandi gina. İndi yengalada iş stalatte kurucu motta kani gina eriye. Namma kini idre kurucu motta etne kana. İ park evde yana karakter de var nezera. Kote yengi leyil dedim. Kottayam town'dan 18 kilometre 20 kilometre adıttan bir park sırası yendi. Bu staratın da peri Nindur enana. Nindur yana bir park sırası yendi. Nindur. Bu park avrda da genelgel ke ait neyrette bir 3-4 varsa münbu var. İbde free ait toranı gurutirino. İbde arku beğenengirim varam arku beğenengirim vandı poğam ayirino. ഇപ്പോൾ നമ്മൾ പ്രവേശിക്കുമ്പോൾ 50 രൂപ പാസ് ദേ ഈ പാർക്കിനകത്തൂടെ ഇതിനകത്തൂടെ ഈ പുൽമെത്തയിലൂടെ നടന്ന് കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ഫോട്ടോ എടുക്കാനും വലിയവർക്ക് ഫോട്ടോ എടുക്കാം ദേ മാൻ അതുപോലെ കളിക്കാനും ഇരിക്കാനും ഒക്കെ ഒത്തിരി ഇരിപ്പിടങ്ങളും ഒക്കെ ഉണ്ട് ഇവിടെ 50 രൂപ പാസ് മുടക്കി കഴിഞ്ഞാൽ വേറെ ഫീസ് ഒന്നുമില്ല ഇവിടെ ഇതിനെ മുഴുവൻ നമുക്ക് നടക്കാം നമുക്ക് ഇതെല്ലാം ഒന്ന് കാണാം ഇത് കണ്ടോ കുറേ ഒരു കുതിര ഇവിടെ പുലി ഒരു മരം ഒടിഞ്ഞു വീണു കിടക്കുന്ന ഒരു മരത്തിന്റെ ഇതുണ്ടാക്കി വെച്ചിരിക്കുന്നു ഇപ്പോൾ 50 രൂപ പാസ് വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ 50 രൂപ പാസ് എന്ന് പറയുന്ന ഇവിടെ വരുന്ന ആർക്കും നമുക്കാർക്കും ഒരിക്കലും ഇത് നഷ്ടമല്ല ദാ ഇതുപോലെ ഇത്ര അതിമനോഹരമായിട്ട് ലക്ഷങ്ങൾ കോടികൾ മുടക്കി ഇവിടെ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിയ പാർക്കാണ് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത് ഞങ്ങളുടെ ജാതി സ്നേഹമാണ് മനുഷ്യനെ അറിയൂ മണ്ണിനെ അറിയൂ മനുഷ്യനാകൂ ഇവിടെ കാർഷിക വിളകൾ ഒത്തിരി കാർഷിക വിളകൾ ഇവിടെയുണ്ട് അതെല്ലാം നമുക്ക് പരിചയപ്പെടാം ഇതാ ഇവിടെ ഒരു ചെറിയൊരു ഗാർഡൻ പോലെ അവരുടെ പഴയ വീടിന് സൈഡിലായിട്ട് അവരുടെ ഫാമിലി അവരുടെ ഞങ്ങളുടെ കുടുംബം എന്ന് പറഞ്ഞാണ് ഇത് ഞങ്ങളുടെ കുടുംബം എന്ന് പറഞ്ഞ ബോർഡ് എഴുതി വെച്ചിട്ടുണ്ട് അവർ എത്ര പേരുണ്ടായിരുന്നു മക്കളുണ്ടായിരുന്നു അപ്പനുണ്ടായിരുന്നു പഴയ കർഷക കുടുംബമായിരുന്നു പഴയ കർഷക കുടുംബത്തിൽ അവർ ഇപ്പോൾ എല്ലാവരും അമേരിക്കയിലാണ് യുഎസ്എയിൽ അവർ സെറ്റിലാണ് എങ്കിലും ഈ നാടിന് വേണ്ടിയിട്ട് ഈ നാട്ടുകാർക്ക് വേണ്ടിയിട്ട് നീണ്ടൂരിൻ്റെ നാടിന് വേണ്ടിയിട്ട് ഇങ്ങനൊരു പാർക്ക് ഉണ്ടാക്കി ഈ പാർക്ക് ജനങ്ങൾക്ക് വേണ്ടി തുറന്നു കൊടുത്തപ്പോൾ ജനങ്ങൾക്കും നമ്മുടെ കോട്ടയം ജില്ലയിലുള്ളവർക്കും ഒക്കെ വളരെ സന്തോഷമാണ് ഇവിടെ വന്നാൽ ഒത്തിരി അറിവുകൾ കിട്ടും ഇതാ ഇവിടെ ഒരു സൈഡിലെ ഫ്രണ്ടിൽ തന്നെ സൈഡിലൊരു കുളമുണ്ട് എത്ര കണ്ടാലും മതി വരില്ല ഒരു 3-4 മണിക്കൂർ സുഖമായിട്ട് ഇതിനെ നടന്ന് കാണുവാനുള്ള അത്രയ്ക്കുള്ള സ്ഥലമുണ്ട് ഇത് അവർക്ക് പണ്ട് ഇവിടെ ഈ പ്രദേശം കൂടുതലും പാടം മേഖലയായിരുന്നു അതുകൊണ്ട് അവർക്ക് വള്ളം വേണമായിരുന്നു ഇവർക്ക് എങ്ങോട്ടെങ്കിലും സഞ്ചരിക്കണമെങ്കിൽ അവരുടെ വള്ളമാണ് അവർക്ക് രണ്ട് വള്ളം ഉണ്ടായിരുന്നു ആ വള്ളം അവർ അവിടെ ഒരു കൂടാരത്തിനകത്ത് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇതാ ഇതാണ് ഈ പാർക്ക് ഉണ്ടാകുവാനുള്ള കാരണമായ ആൾ ജോയി ചെമ്മാച്ചൻ ചെമ്മാച്ച പാർക്ക് എന്നായിരുന്നു ആദ്യം അറിയപ്പെട്ടിരുന്നത് ഇവിടുത്തെ ജോയി ചേട്ടൻ ഈ ജോയി ചേട്ടൻ കഴിഞ്ഞ 2 വർഷം മുൻപ് അമേരിക്കയിൽ വെച്ച് മരണമടഞ്ഞു വളരെ ദുഃഖകരമായ ഒരു കാര്യമാണ് എന്നിരുന്നാൽ പോലും ജനങ്ങൾക്ക് വേണ്ടിയിട്ട് സമർപ്പിച്ചേക്കുന്ന ഈ പാർക്കിൽ ഇവിടെ ഒരു അക്വേറിയമുണ്ട് ഈ അക്വേറിയത്തിൽ മീനുകൾ ഇപ്പോൾ തീരെ കുറവാണ് കുറച്ച് സ്പീഡിൽ സ്പീഡിൽ ഞങ്ങൾ കാണിച്ചു പോകുന്നുണ്ട് കാര്യം വേറൊന്നുമല്ല മുഴുവനായിട്ട് കാണിച്ചാൽ നമ്മളൊരു അരമണിക്കൂറെങ്കിലും വീഡിയോ കാണിക്കേണ്ടി വരും ഇവിടെ തേങ്ങ ഇവിടെ ഉണ്ടാകുന്ന തേങ്ങയെ വെളിച്ചെണ്ണയൊക്കെ ഇവർ ആട്ടി അത് കൊടുക്കുന്നുണ്ട് അത് നമുക്ക് മേടിക്കാം നല്ല ശുദ്ധമായ വെളിച്ചെണ്ണയും തേങ്ങയും ഒക്കെ മേടിക്കാം ഇവിടുത്തെ മീനുകളൊക്കെ നേരത്തെ ഒത്തിരി മീനുണ്ടായിരുന്നു ഒത്തിരി പക്ഷികളുണ്ടായിരുന്നു ഇപ്പോൾ കുറച്ച് സീസൺ കുറവായതുകൊണ്ട് അവരെ കുറച്ചിരിക്കുകയാണ് നമ്മൾ പറഞ്ഞത് പക്ഷികളൊക്കെ കുറച്ച് കുറവാണ് ഇതാ ഇവിടെ ഒരു മീനിൻ്റെ രൂപം ഉണ്ടാക്കി വെച്ചിരിക്കുന്നു ആ ചെറിയൊരു കുളം അതിനകത്ത് മീനെ വളർത്തുന്നുണ്ട് ഇതെല്ലാം കണ്ട് കുട്ടികൾക്ക് ഇതെല്ലാം കണ്ടു പോരാനും ഇവിടെ പ്രാവുണ്ട് ഇഷ്ടംപോലെ പ്രാവ് നമുക്കിവിടുത്തെ പക്ഷികളെയൊക്കെ മേടിക്കാൻ കിട്ടും ഇവിടുത്തെ പക്ഷിമൃഗാദികളെയൊക്കെ നമുക്ക് മേടിക്കാം ഇവിടെ താറാവുണ്ട് പ്രാവുണ്ട് ഗിനിക്കോഴിയുണ്ട് അങ്ങനെ ഒത്തിരി വെറൈറ്റി സാധനങ്ങൾ നേരത്തെ ഇവിടെ ഒത്തിരി പട്ടിയുണ്ട് ഒരു 8-10 വെറൈറ്റി പട്ടികളുണ്ടായിരുന്നു ഇപ്പോഴില്ല ഇതെന്താണെന്നറിയാമല്ലോ അല്ലേ
ഇതാണ് ഗിനിപ്പന്നി. ഒത്തിരി ഗിനിപ്പന്നികളുണ്ട്. തൊട്ടപ്പുറത്തെ കൂടിനകത്ത് മുയലുണ്ട്. ഇതാ മുയൽ. എല്ലാം ജസ്റ്റ് ഒന്ന് കാണിച്ച് കാണിച്ച് പോകുന്നതേ ഉള്ളൂ ഞങ്ങൾ. ഇത് അവിടുത്തെ ഒരു നേഴ്സറിയാണ്, കാർഷിക നേഴ്സറി. ഇവിടെ നമുക്ക് നല്ല ചെടികൾ, നല്ല ഫലവൃക്ഷ തൈകൾ ഒക്കെ മേടിക്കാം. ഇതാ ബോട്ടിങ്ങിനുള്ള സൗകര്യം. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ ബോട്ട് രണ്ട് സൈഡിലും മരങ്ങൾ വെച്ചിരിക്കുന്നു. എമു പക്ഷി, ഓസ്ട്രേലിയൻ എമു, എമു ഇവിടെയുണ്ട്. എമു പക്ഷിയെ കണ്ടിട്ടില്ലാത്തവർക്ക് ഇവിടെ വരാം. എമുവിൻ്റെ മുട്ട കണ്ടിട്ടില്ലാത്തവർക്ക് ഇവിടെ വന്നാൽ എമുവിൻ്റെ മുട്ട കാണാം. ഇത് ബോട്ട് ചെട്ടി. ഈ ബോട്ട് ചെട്ടി ഒരിക്കലും നഷ്ടമല്ല കേട്ടോ. ഒരാൾക്ക് 25 രൂപ, രണ്ട് പേര് പോകുന്നതിന് 50 രൂപ, 4 പേര് പോകുന്നതിന് 100 രൂപ. ഇതാ പെഡൽ ബോട്ടാണ്. ഇവിടുന്ന് ചവിട്ടി നമുക്ക് അതുപോലെ അങ്ങേ അറ്റം വരെ പോകാം. അവിടെ പോയിട്ട് തിരിച്ച് വരാം. അവിടം വരെ പോയിട്ട് തിരിച്ച് വരുമ്പോൾ നമ്മൾ മടുക്കും. ഇതാ ഇവിടെ ഒരു കാവൽ മാടം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. കാവൽ മാടം ഇപ്പോൾ പ്രവർത്തനരഹിതമാണ്. അതിന് മുകളിൽ കയറാൻ പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അത് ഇച്ചിരി ദ്രവിച്ച് പോയിരിക്കുകയാണ്. അത് ഞങ്ങൾ ചോദിച്ചാൽ എന്താ റെഡിയാക്കാത്തതെന്ന് ചോദിച്ചു. അന്നേരം പറഞ്ഞ് എല്ലാം കൂടെ ഒന്ന് റെഡിയാക്കി വരുന്നേ ഉള്ളൂ. ഇവർക്ക് ഇതിൽ നിന്നും കിട്ടുന്ന വരുമാനം, നമ്മൾ കൊടുക്കുന്ന 50 രൂപയാണ് അവർക്കതിൽ നിന്നും കിട്ടുന്ന കൂടുതൽ വരുമാനം. പിന്നെ കുറേ ഇവിടുത്തെ പക്ഷികളും മൃഗങ്ങളൊക്കെ മേടിക്കുന്നതൊക്കെയാണ് ഇവിടുത്തെ വരുമാനം. നമ്മൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഫ്രഷ് മീനെയൊക്കെ കിട്ടും കേട്ടോ. ഇത് വാത്ത, പാത്തയുണ്ട്, വാത്തയുണ്ട്, വിയോഗ താറാവ്, ഇതൊക്കെ എന്ത് താറാവാണ്. ഇതുങ്ങളെയൊക്കെ നമുക്ക് മേടിക്കണം, മേടിക്കാം. ഇവർ ഡ്രസ്സ് ചെയ്ത് റെഡിയാക്കി തരുന്നവരുണ്ട്, തരും നമുക്ക്. കരിങ്കോഴിയുണ്ട്, സാധാരണ ബോയിലർ കോഴിയുണ്ട്, ഒക്കെ ഉണ്ട്. ഈ JS പാർക്കിൽ, JS ഫാമിൽ വന്നിട്ടില്ലാത്തവർ തീർച്ചയായിട്ടും ഇവിടെ വരണം കേട്ടോ. ഇവിടെ നല്ല തെങ്ങിൻ തൈകൾ, ജാതിത്തൈകൾ. നമുക്ക് എന്തെങ്കിലുമൊക്കെ കാർഷികമായി സംബന്ധമായ സംശയങ്ങളുണ്ടെങ്കിൽ ഇവിടെ നല്ല എക്സ്പീരിയൻസ് ഉള്ള ആളുകളാണ് ഇവിടെ ഉള്ളത്, ഇവിടുത്തെ നേഴ്സറിയിലൊക്കെ ഉള്ളത്. അവർ നമുക്ക് കാര്യങ്ങൾ പറഞ്ഞു തരും. നമ്മൾ എന്തൊക്കെ വളമിടണം, ഏതൊക്കെ ചെടികൾക്ക് എന്തൊക്കെ ചെയ്യണം, എങ്ങനെ വളം ചെയ്യണം എന്നൊക്കെ പറഞ്ഞു തരും. ഇതേ മീൻ, മീനെ നമുക്ക് മേടിക്കണമെങ്കിൽ അവിടെ നിന്ന് മേടിച്ചുകൊണ്ട് പോകാം. അവിടുന്ന് കിട്ടും നമുക്ക് ഫ്രഷ് മീനെ മേടിച്ച് കൊണ്ട് നമുക്ക് നല്ല സുഖമായിട്ട് കറി വെച്ച് കഴിക്കാം. ഇത് കുട്ടികൾക്കുള്ളൊരു പാർക്ക്. ഇതാ കൊച്ചു കുളിക്കൻ ഊർന്ന് വരുന്നു. ഈ പാർക്കിലൊക്കെ കയറി, ഇതിനകത്തൂടെ കയറി ഉല്ലസിച്ച് വളരെ സന്തോഷമായിട്ട് ഇതിലെയൊക്കെ സമയങ്ങൾ കളഞ്ഞ്. ഇവിടെ 10 വയസ്സ് വരെ പ്രായമുള്ള കുട്ടികൾക്കാണ് ഇവിടെ കയറാവുന്നത്. അതൊന്നും നോക്കുന്നില്ല ആളുകൾ. 10-15 വയസ്സുള്ളവരൊക്കെ ഇതേ അവിടെ ഒരു നാടിനും കളിക്കുന്നൊക്കെ ഉണ്ട്. ഇവിടെയൊക്കെ വന്ന് പോകണം കേട്ടോ. ഇവിടെയൊക്കെ സ്കൂളുകളിൽ നേഴ്സറി പിള്ളേർ LKG, UKG, 1st class, 2nd class, 3rd class, 4th class വരെയൊക്കെ KG പിള്ളേരെകൾക്ക് ഒക്കെ ഇവിടെ കൊണ്ടുവരുന്നുണ്ട്. അവർക്കിവിടെ ഒരു ഉച്ചവരെ അല്ലെങ്കിൽ ഒരു 3-4 മണിക്കൂർ ഉല്ലസിക്കുവാനുള്ള സമയമൊക്കെ കൊടുക്കാറുണ്ട്. ഇതൊക്കെ നമ്മൾ നമ്മുടെ കുട്ടികളെയും കൊണ്ട് വന്നു കഴിഞ്ഞാൽ, ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ മാത്രമുണ്ട്. ഇവരുടെ പഴയ പെരയാണ് ഇതിന് പുറകെ കാണുന്നത്. അത് ഇച്ചിരിയൂടെ മോഡീകരിച്ച് നല്ല രീതിയിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അവിടെ ആരെയും കയറാൻ സമ്മതിക്കുകയില്ല. നിങ്ങൾക്ക് ഈ പാർക്ക് ഇഷ്ടപ്പെട്ടതാണല്ലോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇനി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.